പാമ്പുകടിയുമായി ബന്ധപ്പെട്ടിട്ട് അത്യാഹിത വിഭാഗത്തിൽ പല രോഗികളെയും കൊണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ചും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഈ പാമ്പുകൾ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പാമ്പുകടി ഏറ്റാൽ എന്ത് ചെയ്യണമെന്ന് പ്രാഥമിക വിവരം ഒട്ടുമിക്ക ആളുകൾക്കുണ്ട്. നമ്മൾ പറയും ആ പാമ്പ് കടിച്ചതിന് മേലെയായിട്ട് 2 സെൻറ്റിമീറ്റർ മേലെയായിട്ട് കെട്ടി വരിഞ്ഞ് കെട്ടിയിരിക്കണം എന്ന് പറയും. അത് നേരത്തെ പഠിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ ആരും പാമ്പുകടിയുടെ മേൽഭാഗത്തായിട്ട് കെട്ടാൻ നിർദ്ദേശിക്കുന്നില്ല. കാര്യം അങ്ങനെ കെട്ടിവരുന്ന പലപ്പോഴും ഞരമ്പുകൾക്ക് തകരാറുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോട്ടോക്കോൾ പ്രകാരം പാമ്പ് കടിച്ചതിൻ്റെ മേൽഭാഗത്ത് കെട്ടേണ്ട ആവശ്യമില്ല. അതിന് പകരം പാമ്പ് കടിയേറ്റ ആളെ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് വേഗം ആ ഭാഗം നല്ല സോപ്പും ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകണം. കഴുകിയിട്ട് ആ രോഗിയെ ഒരിക്കലും പേടിപ്പിക്കാതെ, അത് കഥകളൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രികളിലേക്ക് ആ പാമ്പ് ചികിത്സ കൊടുക്കാൻ, വിഷചികിത്സ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആശുപത്രികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി നമ്മുടെ മോഡേൺ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, തിരിച്ചറിയാൻ പറ്റണം ഏത് പാമ്പാണ് കടിച്ചതെന്ന്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലെയും ക്യാമറ പോലെ ക്യാമറയുള്ള മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. അതിനെ തല്ലിക്കൊന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ കാണാൻ പറ്റുന്ന രൂപത്തിൽ ഒരു മാളത്തിൽ ഒളിച്ചിരിക്കുന്നതാണെങ്കിൽ അവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. എന്ന് വെച്ചിട്ട് പാമ്പിൻ്റെ മുന്നിൽ നിന്ന് കണ്ട് ഫോട്ടോ എടുത്ത് കണ്ട് അതിൻ്റെ അപകടം സംഭവിക്കണം എന്നല്ല ഈ പറഞ്ഞത്. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു കാഷ് ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ ആ ഡോക്ടർക്ക് അറിയാം അത് ഏത് പാമ്പാണെന്ന്. സാധാരണഗതിയിൽ 3 വളരെ സിമ്പിളാണ്, നമ്മളങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കി എടുക്കേണ്ട. 3 പാമ്പുകൾക്ക് മാത്രമേ കേരളത്തിൽ വിഷമുള്ള 3 തരങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മൾ പറയുന്ന മൂർക്കൻ കോബ്ര, 2 നമ്മൾ പറയുന്ന അണലി വൈപ്പർ, 3 പറയുന്ന ക്രൈറ്റ്. നമ്മൾ പല സ്ഥലത്തും പല പേരാണിതിന്, വള്ളിക്കെട്ടൻ എന്ന് പറയും, ചേനത്തണ്ടൻ എന്ന് പറയും, എന്തൊക്കെ പറഞ്ഞാലും ഈ 3 ടൈപ്പ് പാമ്പുകൾക്ക് മാത്രമേ കേരളത്തിൽ വിഷമുള്ളൂ. മറ്റുള്ളതൊക്കെ സാധാരണഗതിയിൽ വിഷമില്ലാത്ത പാമ്പുകളോ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള അപകടം സംഭവിക്കാത്ത രീതിയിലുള്ള വിഷമുള്ളതോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പാമ്പിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് രോഗിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതോടെ തന്നെ അതേ ഇമ്പോർട്ടൻസ് അതിനൊന്ന് തിരിച്ചറിയാനുള്ള സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിന് എളുപ്പമായിരിക്കും അതിനെ ചികിത്സിക്കാൻ. നിങ്ങൾക്കറിയാം പാമ്പ് വിഷത്തിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വില കൂടിയ ചികിത്സയാണ്. അതിൻ്റെ ഇഞ്ചക്ഷന് ഒരു രോഗിക്ക് ചിലപ്പോൾ 1 മതിയാവും, ചിലപ്പോൾ 10 or 14 വരെ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് നിങ്ങളെല്ലാവരും എടുക്കണം. കഴിവിൻ്റെ പരമാവധി ഡോക്ടർ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ പാമ്പാണ് കടിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ചികിത്സിക്കാൻ എളുപ്പമായിരിക്കും. 2 അതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് പാമ്പിനെ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും, അൺനോൺ ബൈറ്റ്, അറിയപ്പെടാത്ത കടി എന്ന് എഴുതി വെക്കും. സ്വാഭാവികമായിട്ടും എന്നിട്ട് രോഗിൻ്റെ ആളുകളോട് പറഞ്ഞു കൊടുക്കും, നോക്കൂ ഇത് വിഷമുള്ളതാണോ വിഷമില്ലാതാണോ ഇല്ലാത്തതാണോ നമുക്കറിയത്തില്ല, അതുകൊണ്ട് ഇതിനെ ഒബ്സർവ് ചെയ്യണം, 12 മണിക്കൂറെങ്കിലും ICU കെടുത്തിട്ട് ഇതിനെ ഒബ്സർവ് ചെയ്യണം എന്ന് പറയും. സാധാരണഗതിയിൽ ആളുകൾ പറയും അത് വേണ്ട, ഞങ്ങൾക്കറിയാം അത് പാമ്പല്ല, അത് വിഷമില്ലാത്ത പാമ്പാണ്, പല എക്സ്പ്ലനേഷനും പറഞ്ഞേക്കാം. 12 മണിക്കൂർ കഴിഞ്ഞ് പോകുമ്പോൾ ആ രോഗിൻ്റെ ആളുകൾ പറയും, ഡോക്ടറെ അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞതല്ലേ ഇത് കുഴപ്പമില്ലാത്ത പാമ്പാണ്, നിങ്ങൾ വെറുതെ കടത്തിയതല്ലേ എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും ആരോഗ്യ പ്രവർത്തകർ മൈൻഡ് ചെയ്യരുത്. നമ്മൾക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞിരിക്കണം, നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. ആ രോഗി അവിടെ കിടക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ രോഗിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾക്ക് ഏതാണ് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ തിരിച്ചറിയാത്ത പാമ്പുകളാണെങ്കിൽ 100% നമ്മളവരെ നിർദ്ദേശിച്ചിരിക്കണം ഇതാണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയണം. ചിലപ്പോൾ ഒന്നും നമുക്ക് കൊടുക്കാനുണ്ടാവില്ല, 12 മണിക്കൂർ കഴിഞ്ഞ് അവർ വെറുതെ റിലീസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കാം, അതൊക്കെ നമ്മൾ ആരോഗ്യ പ്രവർത്തകർ പോസിറ്റീവ് സെൻസിലെടുത്തിട്ട് വിഷചികിത്സ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നിടത്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. അൽമാസ് ഹോസ്പിറ്റൽ, വി ട്രീറ്റ്, ഹീൽസ്.